വേണ്ട, ആരും ഒന്നും പറയണ്ട. യഥാർത്ഥ കല്യാണമാണെങ്കിലും അതല്ല ഇനി ഡെമോ കല്യാണമാണെങ്കിലും എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ളത് ആ രാജീവ, അവൻ വരട്ടെ, അവൻ പറയണം മറുപടി. ആനന്ദേ, ഇരുട്ടും മുൻപ് ആ രാജീവ് എവിടെ പോയി ഒളിച്ചാലും അവനെ എന്റെ മുൻപിൽ കൊണ്ടെത്തിച്ചിരിക്കണം. ശരിയമ്മേ, അതിനു മുമ്പ് എനിക്കൊരു കാര്യം. ആദ്യം നീ ഞാൻ പറഞ്ഞത് ചെയ്. ഇവിടെ വച്ച് നടത്തും ഞാൻ അവനും കല്യാണിയും തമ്മിലുള്ള വിവാഹം. ഞാൻ പറഞ്ഞ വാക്ക് എനിക്ക് പാലിക്കണം. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുമെന്ന് എല്ലാവരെയും അറിയിക്കണം എനിക്ക്. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും, എന്തും. ഇതിവിടെ എന്റെ മുമ്പിലിരിക്കും. നിങ്ങൾ രണ്ടാളും ചേർന്ന് ഞാൻ പറഞ്ഞ പോലെ ഇരുട്ട് മുൻപ് ഒളിച്ചോടിപ്പോയവനെ കണ്ടെത്തി എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കണം. ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഈ അഖിലാണ്ടേശ്വരിക്ക് നന്നായിട്ട് അറിയാം. പോകാൻ രണ്ടാൾക്കും. നിങ്ങൾ വരുന്നതുവരെ ജലപാനം പോലുമില്ലാതെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. അതാ എന്റെ തീരുമാനം. രണ്ടാൾക്ക് പോവാം.
അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടിട്ട് സഹിക്കുന്നില്ല എനിക്ക്. പാവം, ജലപാനം പോലും ഇല്ലാതെ വിശന്നിരിക്കുക. ആ നെഞ്ചിലെ തെരച്ചില് എനിക്ക് കേൾക്കാം. എല്ലാം ഞാൻ കാരണം. എന്റെ കല്യാണം നടത്താൻ നോക്കിയിട്ടല്ലേ മാഡത്തിന് ഇങ്ങനെ തല താഴ്ത്തിയിരിക്കേണ്ടി വന്നത്. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായാലേ മാഡത്തിന്റെ കഷ്ടപ്പാടുകൾ മാറും. ഒരു നിമിഷം കൊണ്ട് ഞാൻ എല്ലാം അങ്ങ് അവസാനിപ്പിക്കും. ഇനി മറ്റുള്ളവർക്ക് ഭാരമായി. കല്യാണി എന്നൊരു പാൾ ജന്മം ഈ മണ്ണിൽ പാടില്ല. കഴുത്തറുത്ത് ചാവണം നിനക്കല്ലേ? ഈ വീടിന് പേര് ദോഷം ഉണ്ടാക്കാൻ. എനിക്ക് കല്യാണം നടത്താൻ നോക്കിയതുകൊണ്ടല്ലേ മാഡം ഇങ്ങനെ സ്വയം ശിക്ഷ ഏറ്റുവാങ്ങി ഉരുകി ഉരുകിയിരിക്കുന്നത്. ഇതൊന്നും കാണാനുള്ള മനക്കരുത്തിരിക്കില്ല. ഞാൻ ഇല്ലാതായാൽ, നീ ഇല്ലാതായാൽ നിനക്ക് രക്ഷപ്പെടാം. ഞങ്ങളോ? ഞങ്ങളകത്താകും, പ്രത്യേകിച്ച് ഞാൻ. അതാണോ നിനക്ക് ആവശ്യം? എങ്കിൽ പറഞ്ഞാ മതി. നോക്ക്, നിന്റെ മരണം ഒന്നിനും പരിഹാരമാവില്ല, ഒരിക്കലും. കഷ്ടം, എന്റെ മനസ്സ് നിനക്ക് മനസ്സിലാവാറുണ്ടെന്ന് നീ എപ്പോഴും പറയാറുണ്ട്. എന്നിട്ടാണോ നീ ഇങ്ങനെ? അതല്ല, നിനക്കും ഞാൻ തോൽക്കുന്നത് കാണാനാണ് ആഗ്രഹമെങ്കിൽ ചെയ്യാൻ തുടങ്ങിയ പ്രവൃത്തി പൂർത്തിയാക്കാം. ദാ, പിടിക്ക്, പിടിക്കാൻ. നിന്നെ ഇനി ഈ വീട്ടിൽ ആരും തടയില്ല, ഞാനും. മാഡം, എന്നോട് ക്ഷമിക്കണം. അറിവില്ലാതെ ഞാൻ ഈ കാണിച്ചത് മുഴുവൻ ബുദ്ധിമോശ. കല്യാണി, കരയരുത്. നിനക്ക് സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞു. നമ്മളത് സംസാരിച്ച് അവസാനിപ്പിച്ചതാ. ഇപ്പം നടക്കുന്നത് എന്റെ അന്വേഷണം, എന്നെ ചതിച്ച രാജീവിനെ കണ്ടെത്താനുള്ള ശ്രമം. ആനന്ദും അരവിന്ദും രാജീവിനെ തേടിപ്പോയിരിക്കെ ഇരുട്ടു മുൻപ് അവരവനെയും കൊണ്ടുവരും. ബാക്കിയൊക്കെ അതിനുശേഷം. നീ തൽക്കാലം ഇവിടെ വേണമെന്നില്ല. അച്ഛന്റെ ഇന്ന് യാതൊരു ആവശ്യവുമില്ലാതെ കുറെ അടി വാങ്ങിച്ചതല്ലേ. നല്ല കടുപ്പത്തിലൊരു ചായ ഇട്ട് കുടിച്ചിട്ട് സ്വന്തം ജോലി എന്താന്ന് വെച്ചാ ചെയ്യാൻ നോക്ക്. കമല,
പോയി കിടക്കായിരുന്നു. ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നെന്ന് നീ അറിയുന്നുണ്ട്? ഇവിടെ എന്താ പ്രശ്നം? ഞാൻ കിടന്ന് ഉറങ്ങായിരുന്നു, എണീറ്റപ്പോ നല്ല വിശപ്പ്, അതാ ഇങ്ങോട്ട് വന്നേ. ഓ, ഒരു തീറ്റിമാണി നടക്കുന്നു. ഇവിടെ രാജീവിനെ അന്വേഷിച്ച് പോയിരിക്കുന്ന ആൾക്കാരും അറിയോ നിനക്ക്? രാജീവിനെ അന്വേഷിച്ചോ? അതെ, ഒന്ന് അടങ്ങി നിക്ക്, എന്താ സംഭവിക്കുന്നെന്ന് നോക്കട്ടെ. കമല, മാഡം, കമ്മീഷണറെ വിളിക്ക്. ഹലോ മാഡം. സർ, ഞാൻ മാഡത്തിന്റെ കൊടുക്കാം, വൺ സെക്കൻഡ്. മാഡം, നമസ്കാരം സർ. കല്യാണ മണ്ഡപത്തിൽ നിന്ന് കാണാതെ പോയ രാജീവിനെ കുറിച്ച് വല്ല വിവരവും കിട്ടിയായിരുന്നു? മാഡം, പോലീസ് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. എല്ലാ ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ഫോട്ടോ അടക്കം റിപ്പോർട്ട് ചെയ്ത് അന്വേഷണം നടക്കുന്നുണ്ട്. വലിയ താമസമില്ലാതെ ആളെ നമുക്ക് കിട്ടും. താങ്ക് യു സർ. അവൻ തനിയെ പോയതാണോ അതോ ആരെങ്കിലും ബലമായി കടത്തിക്കൊണ്ടു പോയതാണോ എന്ന് എനിക്കറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. അവൻ തനിയെ പോയതാണെങ്കിൽ പോട്ടിന്ന് വെക്കും, പക്ഷേ അതിനു പിന്നിൽ ആളുണ്ടെങ്കിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് മറ്റു ചിലതാ. മാഡം, ഏതായാലും മാഡം പറയുന്നത് പോലെ അവൻ തനിയെ പോയതാണെങ്കിലും തട്ടിക്കൊണ്ടു പോയതാണെങ്കിലും അവനെയും അവന് പിന്നിലുള്ളവരെയും എല്ലാ വകുപ്പുകളും ചേർത്ത് കേസെടുത്ത് ജയിലിലാക്കും ഞങ്ങൾ. കൈയെ കിട്ടിയ 16 ദിവസമെങ്കിലും അവന് റിമാൻഡ്. തട്ടിക്കൊണ്ടു പോയതാണെങ്കിൽ പിന്നെ അവര് ജയിലിടിഞ്ഞാലും പുറത്തു വരാത്ത വകുപ്പുകളായിരിക്കും ചുമത്താൻ പോകുന്നത്. മാഡം റിലാക്സ് ആകും, എടുത്തു ചാടി ഒന്നും പറയുകയോ പ്രവർത്തിക്കുകയോ വേണ്ട. എന്തെങ്കിലും അറിഞ്ഞാലുടൻ ഞാൻ മാഡത്തെ വിളിക്കാം. ശരി സർ, താങ്ക് യു. പോലീസ് അന്വേഷിക്കുന്നുണ്ട്, ഉടൻ ആളിനെ കണ്ടെത്തും. ആരെയടി നീ വന്ന് ഈ രഹസ്യമായിട്ട് ഫോൺ വിളിക്കുന്നെ? ഏയ്, എന്ത് രഹസ്യം? ഞാനവിടെ റേഞ്ച് കിട്ടാത്തോണ്ട് എന്റെ ഒരു ഫ്രണ്ടിനെ. ഏത് ഫ്രണ്ട്? ആണോ പെണ്ണോ? നോക്കട്ടെ. ഏതാടി ഈ നമ്പര്? അത് ലൈലയുടെ നമ്പർ ആന്റി, തിരുവല്ലയിലുള്ള എന്റെ ഡാൻസ് ടീച്ചറിന്റെ മോള് ലൈല. എന്നിട്ട് ലൈലയെ വിളിക്കുമ്പോ നിന്റെ മുഖത്ത് എന്താ ഒരു പരിഭ്രമം? ഒന്നുമില്ല ആന്റി, എനിക്ക് പരിഭ്രമൊന്നുമില്ല. ദേ, മര്യാദക്ക് സത്യം പറഞ്ഞോ,
നിന്നെ ഇന്നും ഇന്നലെയൊന്നും അല്ലല്ലോ ഞാൻ കാണാൻ തുടങ്ങിയത്. എന്റെ സ്വഭാവം നിനക്കറിയാലോ. അതെ, എന്റെ മുന്നിൽ നീ അഭിനയിക്കാൻ നോക്കണ്ട, നിന്നേക്കാൾ വലിയ നടിയാ ഞാൻ. അഖിലാണ്ടേശ്വരി രാജീവിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കണോന്ന് കമ്മീഷണറോട് ഫോണിൽ പറഞ്ഞപ്പോ നിന്റെ മുഖത്തെ ഭയം ഞാൻ ശ്രദ്ധിച്ചതാ. എന്റെ സ്വഭാവം നിനക്കറിയാലോ. അതെ, എന്റെ മുന്നിൽ നീ അഭിനയിക്കാൻ നോക്കണ്ട, നിന്നേക്കാൾ വലിയ നടിയാ ഞാൻ. അഖിലാണ്ടേശ്വരി രാജീവിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കണോന്ന് കമ്മീഷണറോട് ഫോണിൽ പറഞ്ഞപ്പോ നിന്റെ മുഖത്തെ ഭയം ഞാൻ ശ്രദ്ധിച്ചതാ. ആകെ വിയർത്ത് ടെൻഷനിലായിരുന്നു നീ. ഏയ്, എന്ത് ടെൻഷൻ? അങ്ങനെയൊന്നും ഇല്ലാണ്ടി. ഇപ്പൊ ഭയങ്കര ചൂടല്ലേ, അതായിരിക്കും വിയർത്തത്, അല്ലാതെ വേറെ ടെൻഷനൊന്നും. കൊള്ളാം, ബെസ്റ്റ്. എടി, എന്നോടാണോ നിന്റെ കളി? മര്യാദക്ക് സത്യം പറഞ്ഞോ, രാജീവിനെ കാണാതായത് നീയും തമ്മിൽ എന്തോ രഹസ്യമുണ്ട്. നിനക്ക് ഒളിപ്പിക്കാൻ പറയടി. എന്താ അത്? എന്താ നീ ഒളിപ്പിച്ചു വെക്കുന്ന ആ രഹസ്യം ഒന്ന് എനിക്കറിയണം. സത്യം പറഞ്ഞില്ലെങ്കിൽ കൊന്നുകളയും നിന്നെ ഞാൻ, അറിയാലോ നിനക്കെന്നെ. പറയടി, നീ പറയാൻ പറയാനല്ലേ പറഞ്ഞത്? എന്തോടി പറയാൻ ഇത്ര ബുദ്ധിമുട്ട്? ഞാൻ പറയാം, സത്യം പറയാം. പറയുന്നാലേ. ആ രാജീവിനെ ചില ഗുണ്ടകൾ ചേർന്ന് കല്യാണ മണ്ഡപത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയതാ ഞാൻ പറഞ്ഞിട്ട്.